ഉണ്ടോ? ഇവിടെ കാല് കുത്തിയത് മുതൽ ഈ വീടിന്റെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുക. ഈ വീട് സത്യം പറഞ്ഞാൽ കൈകേ, ഞാൻ കൈകേയുടെ കാര്യം പറഞ്ഞത് നിങ്ങളെ കുറിച്ചല്ല, ഇത് കൈകേയുടെ ക്രോധഭവനമാണ്. എനിക്ക് എന്താ ഇത്ര ദുഃഖമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ വീട് തന്നെ അങ്ങനെയല്ലേ, പിന്നെ എങ്ങനെ ദുഃഖമുണ്ടാകാതിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. ഓ അമ്മേ, അമ്മ ഗെയിം എന്താണെന്നൊന്ന് പറയേ. ദാപിടിക്കേ വായിക്കും. മലയാളം വായിക്കാൻ അറിയാമോ? സാധാരണ നീ ഇംഗ്ലീഷ് അല്ലേ വായിക്കാറുള്ളത്. ടീം എ എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും, ടീം ബി നിങ്ങൾ രണ്ടുപേരും. ജയിക്കുന്ന ടീമിലെ സ്ത്രീക്ക് സ്വർണം കൊണ്ടുള്ള ജിമിക്കിയാണ് സമ്മാനം. വാവ്! പിന്നെ പുരുഷന്മാർക്ക് അമ്മായിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ പ്രശസ്തമായ പീച്ച് കൊണ്ടുള്ള സാൻഡ്വിച്ച്. ഡാഡ്, പീച്ച് കൊണ്ടുള്ള സാൻഡ്വിച്ചോ? കൊള്ളാം, നല്ല രസമായിരിക്കും. അവസം ബേബി, ഗോ ഫോർ ഇറ്റ്. എന്നാ ശരി, ഇനി ഇത് ടീം എയ്ക്ക്, പിന്നെ ഇത് ടീം ബിക്ക്. ആദ്യത്തേത് നാല് ചുറ്റി ഇരുട്ട്, നടുവിലുള്ള വീട് നിന്റേത്. നീ വായിക്കേ. തണുപ്പത്തിരിക്കുമ്പോ ജീവൻ കിട്ടും, പുറത്തിറങ്ങുമ്പോ നിർജീവമാകും. നീരജ്, എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ ഉണ്ടാവുന്ന. അത് പോയിന്റ്. 1 2 3 ഓടിക്കോളൂ. ഫോളോ മീ. ഇവിടെ എന്താ നോക്കുന്നത് ശ്വേതാ? മുറ്റത്ത്. മുറ്റത്ത് എന്താ? മുറ്റത്ത് തുളസിയല്ലേ ഉള്ളത്? ഇല്ലെങ്കിലും എന്റെ മുറ്റത്ത് നിനക്ക് എന്താ കാര്യം? അതല്ല, നിങ്ങളുടെ മുറ്റത്തുള്ള തുളസി എനിക്കെതിരാ. ഓ ഗോഡ്സ്! വേഗം വേഗം. ശബ്ദം രൂപമായി മാറും. എല്ലാവരും ഒരുമിച്ച് എന്നെ നോക്കും. വീട്ടിലെല്ലായിടത്തും ഞാൻ എത്തും, പക്ഷെ എന്റെ സ്ഥാനം എപ്പോഴും ഒരിടത്താണ്. ശ്വേത മരുമോളെ കാണുമ്പോ എന്റെ മുഖം വാടിപ്പോകും. സുഗന്ധമുണ്ടാകുമ്പോൾ വീണ്ടും എന്നിൽ സന്തോഷം നിറയും. നിന്നെ കാണുമ്പോ ആർക്കാ മുഖം വാടുന്നത്? അത് എന്നോടാണ് ചോദിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ അമ്മയുടെ. ഇവിടെ എന്നെ വെറുതെ വിടില്ല. ഓ അമ്മയുടെയോ? എനിവേസ്, ലെറ്റ്സ് കോൺസെൻട്രേറ്റ്. പാണ്ഡവരിൽ ഒരാളാണ് ഞാൻ. ദുര്യോധനൻ ഉണ്ടാക്കിയ കീമ. എന്റെ പേര് കീമ. നിർമ്മിച്ചിരിക്കുന്നത് തോലുകൊണ്ട്. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചുണ്ടാകും. ഒന്നെടുത്തെറിഞ്ഞാൽ കള്ളന്മാരോടും, രണ്ടു എറിഞ്ഞാൽ നഗ്നപാദരാകും. ഇനി എന്തായിരിക്കും, എന്തായിരിക്കും, എന്തായിരിക്കും? സുഗന്ധം, സുഗന്ധം, സുഗന്ധേ. സ്ലാബിന്റെ പുറത്ത് കണ്ടോ, ഈ സ്ലാബിൽ എന്ത് പൊടിയാണെന്ന് നോക്ക്. ഈ രാമചോട്ടിന് എന്താ ഇവിടെ പണി? പൊടി ഒന്നും പറയണ്ട. പൂവ്, പൂമ്പൊടി. അപ്പൊ പൂവിൽ നിന്ന്, പൂവിൽ നിന്ന് സുഗന്ധം. സുഗന്ധം, യെസ്. ശ്വേതേ, പൂവ്. അത് കൊള്ളാവില്ല. അപ്പൊ ഇവൾക്ക് ക്ലൂ കിട്ടിയോ? അമ്മേ, ഇന്ന് അമ്മ ശ്വേതയെ പ്രശംസിച്ചേ മതിയാവും. അല്ലടാ, ക്ലൂ സിമ്പിൾ ആയതുകൊണ്ട്. അടുത്തത് കിട്ടുമ്പോ കാണാലോ. ആഹാ,
അയന്നെ വിശ്വാസമില്ലല്ലേ. സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കേ, ആ പാടിത്ത കടങ്കഥ. സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ മുഖത്ത് പറ്റുന്ന പൊടി. വാതിലിനടുത്താണ് എന്റെ സ്ഥാനം, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം. പാപം ചെരുപ്പ് ഒന്നെടുത്തെറിഞ്ഞാൽ കള്ളന്മാർ ഓടും, രണ്ടെടുത്തെറിഞ്ഞാൽ നഗ്നപാതരാവും. നഗ്നപാതർ ചെരുപ്പ് ചെരുപ്പ്. നീരജ് വെയിറ്റ്, എനിക്കറിയാം. ദാ അവിടെ നോക്ക്, നമ്മളും ആലോചിക്കുന്ന പോലെ അഭിനയിച്ച് കാണിക്കണം. നിന്റെ കാലുകളിൽ എന്തുമാത്രം പൊടിയാ, ഇത് ക്ലീൻ ചെയ്തിട്ട് വന്ന പോരായിരുന്നോ? ഞാൻ എനിക്ക് ലഭിച്ച ഈ പുരസ്കാരം, ഇത് എന്ത് തന്നെ ആയിരുന്നാലും ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട മമ്മിക്കും എന്റെ ബഹുമാനനായ പപ്പയ്ക്കും, ആൻഡ് ഓഫ് കോഴ്സ് ടു അമ്മായി ഓൾസോ റെസ്പെക്ട് ഓഫ് കോഴ്സ്, പിന്നെ എന്റെ ഡാർലി ഹസ്ബൻഡിനും. മതി മതി, കഴിഞ്ഞോ. എന്താ നീരജ്, വെരി ബാഡ്. ടില്ലു, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ശ്വേതയോട് നിങ്ങൾ പരാജയപ്പെട്ടില്ലേ? ഇട, സാധാരണ ആളുകൾക്ക് ലോ ഐക്യു ആയിരിക്കും, പക്ഷെ ഇവൾക്ക് മൈനസാ. നിങ്ങളെ തോൽപ്പിച്ചില്ലേ അവൾ? അച്ഛമ്മ, പ്രശ്നം അതൊന്നുമല്ല, അമ്മ നന്നായിട്ട് കളിച്ചു, അതുകൊണ്ടാ ജയിച്ചത്. മിണ്ടാതിരിക്കടാ, നിന്റെ അമ്മ നന്നായിട്ട് കളിച്ച് ജയിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, അവൾ യഥാർത്ഥത്തിൽ ചീറ്റിംഗ് നടത്തിയാ ജയിച്ചത്. അച്ഛമ്മ, പക്ഷേ ഇന്ന് അവളല്ല ചീറ്റിംഗ് നടത്തിയത്. എന്താന്നറിയില്ല, സത്യത്തിൽ ചീറ്റിംഗ് ഇന്ന് വേറെ ആരോ ആണ് നടത്തിയത്. നീ എന്താ വിചാരിച്ചേ? ഞാൻ കണ്ടില്ലെന്നോ? നിന്റെ ഭാര്യയാ ചീറ്റ് ചെയ്തത്. സ്വന്തം അമ്മായിക്ക് എല്ലാ ക്ലൂസും പറഞ്ഞു കൊടുത്തു, ഞാൻ കണ്ടതാ. നീ എന്താ വിചാരിച്ചത്? എനിക്ക് കണ്ണു കണ്ടുവിടുന്നു, ഓർമ്മയുണ്ടല്ലോ. നീ വലിയൊരു പോലീസേമാൻ, ഇൻസ്പെക്ടർ. പക്ഷെ ഞാൻ ആ ഇൻസ്പെക്ടറുടെ അച്ഛമ്മയാ, അതുകൊണ്ട് എല്ലാത്തിലും എനിക്ക് ശ്രദ്ധയുണ്ട്. അപ്പൊ നീ തോറ്റിരിക്കുക, അതുകൊണ്ട് നിനക്കുള്ള പീച്ച് സാൻഡ്വിച്ച് ഞാൻ ഇവൾക്ക് കൊടുക്കും. എനിക്കങ്ങനെ അറിയാം. നീ നിന്റെ ഭാര്യയോട് ചോദിക്കും, ഇവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വന്തം കൈകൊണ്ട് തന്നെ ഇവൾ നിനക്ക് തന്നോട്ടെ, അല്ലെങ്കിൽ തന്നെ വിലങ്ങിടുന്നവന്മാർക്കേ ഞാനൊന്നും തന്നെ കൊടുക്കാറില്ല. മോളെ, കളിച്ചു പരാജയപ്പെടുന്നവനാണ് യഥാർത്ഥ പ്ലെയർ, യഥാർത്ഥ ചാമ്പ്യൻ നീയാ. ഇന്നത്തെ ട്രഷർ ഗൺ ഗെയിം കൊള്ളായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പോ രാജേശ്വരി എന്തായിരിക്കും പ്ലാൻ ചെയ്യുന്നത്? ഒരു പിടിയില്ല, അവര് തീർച്ചയായും എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവും. നിനക്കറിയോ, എന്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നാളെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് ഇന്ന് ജീവിക്കാൻ മറന്നു പോകുന്നത്.
നീ ഭാഗ്യവാനാ നീരജ്, ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടിയില്ലേ. ഒരു കാര്യം പറയട്ടെ അവനി. പറയൂ. നീ നല്ല കുട്ടിയാ. എന്നാ ഞാനും പറയട്ടെ. താങ്ക് യു. എന്തിന്? നല്ല കുട്ടിയെന്ന് പറഞ്ഞോ? അല്ല, കുറച്ച് നിമിഷത്തേക്കാണെങ്കിലും ഒരു ഹാപ്പി ഫാമിലിയുടെ ഫീലിംഗ് ഈ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടി. കള്ളത്തെ കൂട്ടുപിടിച്ചാണെങ്കിലും കുറച്ച് സന്തോഷങ്ങളും എനിക്ക് കിട്ടി. ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല നീരജ്, പക്ഷെ ഇന്നത്തെ ഈ ഓർമ്മകളെല്ലാം ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെക്കും. ദാ ഇവിടെ. ഏയ്, അവിടെയല്ല, അവിടെ. ഇൻസ്പെക്ടർ നീരജ് മേനോൻ, നിങ്ങൾ മറന്നുപോയി, എന്റെ ഹൃദയം വലത് ഭാഗത്താ. അതുകൊണ്ടാ നീ ഇപ്പോഴും തലതിരിഞ്ഞ തീരുമാനങ്ങൾ എടുക്കുന്നത്. നീരജ്. വാട്ട്? താങ്ക് യു, എനിക്കത് അത്യാവശ്യമായിരുന്നു. എന്നാ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മതി, ഈ ഒരു രാത്രി മാത്രം. നാളെ നീ സ്വതന്ത്രയാവും, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്താ? സത്യം പറയേണ്ടി വരും. ഞാൻ പറയുന്ന ആളുകളുടെ മുന്നിൽ നീ സത്യം പറയണം. അയ്യോ ആന്റി, നീന മാഡം ഇത് അറിയുകയാണെങ്കിൽ എന്റെ കാര്യം ആകെ കുഴപ്പത്തിലാവും. നീല മാഡത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി മാഡം, എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഞാൻ ദൂരെ എവിടെയെങ്കിലും പോയിക്കോളാം, ഒരുപാട് ദൂരെ. നീ ഈ ലോകം തന്നെ ഉപേക്ഷിച്ച് പോകാമെന്ന് വിചാരിച്ചാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. നാളെ എന്ത് നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെയേ നടക്കും. ഇനി കണ്ടോ അവനി, ഞാൻ എപ്പോഴും പറയാറില്ലേ, 100 അവനിക്ക് തുല്യമാണ് ഒരു രാജേശ്വരി എന്ന്. രാജേശ്വരി, ഇപ്രാവശ്യം നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്റെ എല്ലാം കവർന്നെടുത്തു. ഇന്ന് ഞാൻ നിങ്ങളുടെ ജീവൻ എടുക്കുകയെന്ന് ചെയ്യും. നിങ്ങൾക്ക് എന്നെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടില്ല രാജേശ്വരി. എന്നെ തൊടാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. ഇല്ല, അടുത്ത് വരരുത് രാജേശ്വരി. രാജേശ്വരി പോയി, അവർ നിന്നോട് പരാജയപ്പെട്ടു. ഇറ്റ്സ് ഓക്കെ. ഇന്നലെ ഞാൻ പിച്ചും പെയ്യൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നീരജിനെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. കണ്ണും കണ്ണും നെഞ്ചിൽ സ്വപ്ന കൂടൊരുക്കുന്നു. മൗനം പോലും മെല്ലെ സ്നേഹം കൈമാറുന്നു. നീരജ്,
ഇന്നലെ രാത്രി എന്റെ കൈ, ഐ പ്രോമിസ് ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ചിലപ്പം നീ ദുസ്വപ്നം വല്ലത് കണ്ടിട്ടുണ്ടോ, അതുകൊണ്ടാ നീ എന്റെ കൈ, യുനോ അത്. ഐ എം സോറി നീരജ്, ഞാൻ കാരണമല്ല നിനക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിയാത്ത. നോ പ്രോബ്ലം. നീരജ്, ഞാനങ്ങനെ എല്ലാ രാത്രിയും ദുസ്വപ്നം കാണാറില്ല. ഐനോ, ഞാൻ പറഞ്ഞല്ലോ അതൊന്നും സാരമില്ല, എനിക്കൊട്ടും ഇഷ്ടക്കേട്ട് തോന്നിയില്ല. മതി മതി, ഇനിങ്ങനെ പാടില്ല. ഞാൻ കാരണം നീരജിനെ ഒട്ടും വിഷമിക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ എന്റെ ലക്ഷ്യം പൂർത്തിയാക്കി നീരജിനെ ഈ ബന്ധത്തിൽ നിന്ന് സ്വതന്ത്രനാക്കണം. നിങ്ങൾ പീച്ച് സാൻഡ്വിച്ച് കഴിക്കാത്തത് എന്താ? വെറും സാൻഡ്വിച്ച് അല്ലേ കഴിക്കുന്നത്? അമ്മേ, ഞാനത് അവസാനം കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുക. എന്നാലേ എന്റെ അമ്മ ഉണ്ടാക്കിയ സാൻഡ്വിച്ചിന്റെ ടേസ്റ്റ് എന്റെ നാവിൽ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കൂ ദിവസം മുഴുവൻ. അത് കൊള്ളാച്ചാ. എനിക്ക് സന്തോഷമായി മോനെ. നിർഭാഗ്യവശാൽ നിനക്ക് ജിമ്മിക്ക് ചേരുന്നുണ്ട്. പക്ഷേ കുരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയതുപോലെയാ എനിക്ക് തോന്നുന്നത്. അമ്മായി, വാട്ട് ഈസ്? അച്ഛമ്മേ, വീട്ടില് പുതിയ മരുമോള് വന്നപ്പോ ഈ പാവം ടെലുവിനെ മറന്നുപോയല്ലേ. അച്ഛമ്മേ, കുറച്ച് സാൻഡ്വിച്ച് തരുവോ പ്ലീസ്? നിന്റെ ഭാര്യയോട് ചോദിക്ക്. അല്ലെങ്കിൽ തന്നെ ഇന്ന് യഥാർത്ഥത്തിൽ ജയിച്ചത് ഇവളാണല്ലോ. അതുകൊണ്ട് ഇവള് യജമാനത്തെയും നീ കുരങ്ങനുമാ. അത് പോയിന്റ് പോയിന്റ്. സോ മിസ് യജമാനത്തി മാഡം, കുറച്ച് സാൻഡ്വിച്ച് എനിക്ക് കൊടുത്തരുമോ? അയ്യോ മോളെ, നീ എന്താ ചെയ്യുന്നത്? ഇനി അതും ഞാൻ പഠിപ്പിച്ചു തരണോ നിനക്ക്? അവന്റെ വായില് വെച്ചു കൊടുക്ക്, എന്നാലേ സ്നേഹം കൂടും. അത്രയുള്ളൂ കാര്യം. അവനി, ചേച്ചി നിങ്ങൾ എന്താ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ? വാട്ട് ഹാപ്പൻഡ്? അല്ല, ഈ അവനി ആരാ? ഓ, എനിക്ക് തോന്നുന്നത് പാപ്പരായതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ബുദ്ധിക്കും കാര്യമായിട്ടെന്തോ. ചേച്ചി, ഇവിടെ അവനി എന്ന പേരിൽ ആരുമില്ല. ഇവിടെ ഞാനുണ്ട്, ശ്വേതയുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഇവൻ നീരജുണ്ട്, പിന്നെ ഇവളുമുണ്ട്, ഞങ്ങളുടെ മരുമകൾ അനന്യ. നിങ്ങളുടെ മകനെ കല്യാണം കഴിച്ച ഈ പെണ്ണ്
ഇത് അനന്യയല്ല, അവനിയാണ്. യഥാർത്ഥ അനന്യ കാണുന്നില്ലേ നിങ്ങൾക്ക്? എന്താ കരുതിയിരിക്കുന്നത്? ഒരു ആൾമാറാട്ടം നടത്തി നീ എന്നെ പറ്റിക്കാൻ ശ്രമിച്ചതുപോലെ ഇവരെ എളുപ്പത്തിൽ പറ്റിക്കാമെന്നോ? അഗ്നി, രാജചേച്ചി, നിങ്ങൾ എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് തീർച്ചയായും എന്തോ തെറ്റുപറ്റിട്ടുണ്ട്. പ്രകാശ്, ഈ സംസ്കാരമില്ലാത്ത സ്ത്രീയോട് ബഹുമാനത്തോടെ എന്തിനാ സംസാരിക്കുന്നത്? അപ്പോഴേ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മരുമോളുടെ നേരെ വിരൽ ചൂണ്ടാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഭീമാ, എന്താ മാഡം? ഇവരെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്ക്. ഭീമാ, ഒരു സമയത്ത് നീ എന്റെ കീഴിൽ പണിയെടുത്തിരുന്നവളാ, എന്റെ ഉപ്പും ചോറും കഴിച്ച് കഴിഞ്ഞിരുന്നവളാ. അതുകൊണ്ട് നീ ഇടപെടരുത്. ഞാൻ സ്വയം മെനഞ്ഞെടുത്ത കഥയല്ല നിങ്ങളോട് പറയുന്നത്. തെളിവുണ്ട് എന്റെ പക്കൽ. എന്ത് തെളിവാ നിങ്ങളുടെ പക്കലുള്ളത്? ഈ പെണ്ണ്, നിങ്ങളുടെ മകനെ കല്യാണം കഴിച്ച ഈ പെണ്ണ്, ഇത് അനന്യയല്ല, അവനിയാണ്. വഞ്ചകയായ ഇവൾ, കള്ളിയായ ഇവൾ. യഥാർത്ഥ അനന്യ കാണുന്നില്ലേ നിങ്ങൾക്ക്? അനന്യ, പറഞ്ഞു കൊടുക്ക എല്ലാവർക്കും നീ ആരാണെന്ന്. ഞാനാണ് അനന്യ, അനന്യ നമ്പ്യാർ. പറയ്, എന്ത് തെളിവാ നിന്റെ പക്കലുള്ളത്? ഈ ആളുകൾ എന്നെ കൊടുക്കാൻ നോക്കുകയാണ്. ഇവർ പറയുന്ന കള്ളാണ് ചുമ. ഈ പാൻ കാർഡ് ഒറിജിനലാണ്.